हलो फ्रेंड्स वेलकम टू माय चैनल इन या निर्णय ट्यूबरोस एड़ा किड़ी नड़ा पटिया समय वेनकाल अधिक परचरण आवश्यक अलग कीटाक्रमण बाधिका और चेड़ी कूड़ा बिगिनेस वाले ईसी आईट वलर्तन कहूँ तीर्च गार्डन और ट्यूबरोस चेड़ी वाइट ट्राई चीण अब नमुक वीडियो पॉटिल सैज किड़ान एटिजिटे पॉटा रू कि वा पन्े मूंण पदा नालेण वाला कूड़ा पा कुे प्रश्न कम ट्यूबरोस चेड़ी वलरुस चवटी तई कूड़ल किड़ी चेड़ी तिंग अब चेड़ की वे वलर्च क അതുവഴി പൂക്കളുടെ എണ്ണോ സൈസോ ഒക്കെ വളരെ കുറയാം അത് ഒഴിവാക്കാനാണ് പോട്ടിന്റെ സൈസ് അനുസരിച്ച് മാത്രം കിഴങ്ങ് വെക്കാനായിട്ട് പറയുന്നത് പോട്ടിൽ അടന്നതുപോലെ തന്നെ ട്യൂബറോസ് ചെടി നിലത്ത് നന്നായിട്ട് വളരും ഞാൻ ഇവിടെ കൂടുതൽ ട്യൂബറോസും നിലത്താണ് നട്ടിരിക്കുന്നത് ഇപ്പോ രണ്ട് മൂന്നെണ്ണം മാത്രമേ ഞാൻ ഇവിടെ പോട്ടിൽ വെച്ചിട്ടുള്ളൂ നിലത്ത് നടുമ്പോൾ ആവശ്യത്തിന് അടിവളം ചേർത്തിട്ട് വേണം കിഴങ്ങ് നടാനായിട്ട് അതുപോലെ തന്നെ രണ്ട് കിഴങ്ങുകൾ തമ്മിൽ അതായത് ചെടികൾ തമ്മിൽ അകലം ഇടുകയും വേണം ഫ്രണ്ട്സ് ഞാൻ ഇപ്പോ ഒരു പോട്ടിലാണ് ഈ കിഴങ്ങ് നട്ടു കാണിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് നടുന്നത് എന്ന് വെച്ചാൽ ഈ ചട്ടി തന്നെ ആയിരിക്കും മുളപ്പിക്കുന്നത് വളർത്തുന്നതെല്ലാം ഇനി ജസ്റ്റ് മുളപ്പിച്ചിട്ട് മാറ്റി നടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മണലോ അല്ലെങ്കിൽ ഗാർഡൻ സോയിലോ മുളപ്പിച്ചതിനു ശേഷം മാറ്റി നടാം പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് നടുന്നത് തന്നെയാണ് ടു റോസിന് മുളപ്പിച്ചതിന് ശേഷം മാറ്റിടേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ നടാം ഇതിൻ്റെ പോട്ടിംഗ് സോയിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം 40% ഗാർഡൻ സോയിൽ 30% മണൽ 30% ചാണകപ്പൊടി ചാണകപ്പൊടി ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജൈവവളം എടുത്താൽ മതിയാവും ഇനി നമ്മൾ എടുക്കുന്ന പോട്ടിൽ ആവശ്യത്തിന് ഡ്രെയിനേജ് ഹോൾ ഇട്ടതിന് ശേഷം പോട്ടി മിക്സ് മുക്കാൽ ഭാഗത്തോളം നിറച്ചു കൊടുക്കാം അതിനുശേഷം എടുത്തിരിക്കുന്ന ട്യൂബറോസ് കിഴങ്ങ് നട്ടു കൊടുക്കാം ഇവിടെ ഒന്ന് മുളച്ചതും ഒന്ന് മുളയ്ക്കാത്തതുമാണ് എടുത്തിട്ടുള്ളത് ഫ്രഷ് ഞാനിവിടെ ഫസ്റ്റ് നടുന്നത് മുളയ്ക്കാത്ത കിഴങ്ങാണ് ഇങ്ങനെയുള്ള കിഴങ്ങ് വയ്ക്കുമ്പോൾ മണ്ണിൽ നന്നായിട്ട് മൂടുന്ന രീതിയിൽ നടണം ഇത് കണ്ടില്ലേ ഇപ്പോൾ 2 ഇഞ്ചിൻ്റെ കിഴങ്ങാണെങ്കിൽ 3 ഇഞ്ച് ആഴത്തിലുള്ള കുഴിയിലെടുത്തിട്ട് നന്നായിട്ട് മണ്ണ് വെച്ചിങ്ങനെ കവർ ചെയ്ത് കൊടുക്കണം ഇനി 2-ാമത്തെ കിഴങ്ങ് വെക്കാം ഈ കിഴങ്ങ് വയ്ക്കുമ്പോൾ ആദ്യം നട്ട കിഴങ്ങിൽ നിന്ന് കുറച്ച് അകലം വിട്ട് വേണം നടാനായിട്ട് അടുത്തടുത്ത് നടാനേ പാടില്ല ഈ കിഴങ്ങ് നന്നായിട്ട് മുളച്ചിട്ടുണ്ട് ഇത് വയ്ക്കുമ്പോൾ ആ മുളച്ചിരിക്കുന്ന ഭാഗം പുറത്ത് കാണുന്ന രീതിയിൽ വേണം നടാനായിട്ട് മുളയ്ക്കുന്നത് വരെ ഷേഡിൽ സൂക്ഷിക്കണം അതിനുശേഷം വെയിലത്തോട്ട് മാറ്റി വെക്കാം ഒരു ആഴ്ചക്കകം തന്നെ മുളച്ചു കിട്ടും ഫ്രണ്ട്സ് ഒരാഴ്ച ആയപ്പോൾ നമ്മുടെ ട്യൂബറോസ് മുളച്ചു കിട്ടി ഇനി ഇത് വെയിലത്തോട്ട് മാറ്റി വെക്കാം ഫ്രണ്ട്സ് നമ്മൾ ഈ കാണുന്നത് 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള കാഴ്ചയാണ് ചുവട്ടിൽ നിന്ന് തൈകളൊക്കെ മുളച്ചു വരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ട്യൂബറോസിൻ്റെ വളപ്രയോഗം പരിചരണ രീതികളെല്ലാം വിശദീകരിച്ചിടാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്